കെ വി കുപ്പം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കാളി ക്ഷേത്രം സവർണർ തകർക്കുകയുണ്ടായി എന്തിൻ്റെ പേരിൽ തകർത്തു അവർണർ ആദിവാസികൾ ദളിതർ ആ അമ്പലത്തിൽ കയറിയതിൻ്റെ പേരിൽ തകർത്തു പോലീസ് നോക്കി നിൽക്കുകയാണ് ബുൾഡോസർ ഉപയോഗിച്ച് ക്ഷേത്രം ഇടിച്ചു നിരത്തി കാളി വിഗ്രഹം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത് അപ്പോൾ ഈ സവർണർ ക്ഷേത്രം തകർത്തതിനെ ഒന്ന് പരാമർശിച്ച് ഒരു പ്രസ്താവന ഇറക്കാൻ നമ്മൾ സുരേഷ് ഗോപിയെ കണ്ടില്ല അതുപോലെ എച്ച് രാജ എന്ന് പറയുന്ന ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ നേതാവിനെ കണ്ടില്ല അണ്ണാധുരൈ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ബി ജെ പി നേതാവിനെ കണ്ടില്ല ബി ജെ പി ദേശീയ നേതൃത്വത്തിലാരെയും കണ്ടില്ല കേരളത്തിലെ കെ സുരേന്ദ്രനെ കണ്ടില്ല ശോഭ സുരേന്ദ്രനെ കണ്ടില്ല ആരെയും കണ്ടില്ല അപ്പോൾ സവർണർക്ക് എന്തു തോന്നിയാസവും ക്ഷേത്രങ്ങൾക്ക് മേലും ദേവീദേവന്മാർക്ക് മേലും നടത്താം പക്ഷേ ഏതെങ്കിലും ഒരു മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഒരു ക്ഷേത്രത്തിലേക്ക് ഒന്ന് തുറിച്ചു നോക്കിയാൽ പോലും അത് ഹൈന്ദവ വിരുദ്ധതയാണ് എന്ന് ഉദ്ഘോഷിച്ച് ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ അതിനു വേണ്ട വിഷപ്പുകയുടെ തീ പടർത്താൻ ഇവർക്ക് ഒരു മടിയും ഇല്ല അപ്പോൾ ഇവരൊക്കെ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് ആദിവാസികൾ കയറിയാൽ കാളി ക്ഷേത്രം തകർക്കണമെന്ന് എന്തടിസ്ഥാനത്തിലാണ് സവർണനായ ആ നാട്ടിലെ തമിഴ്നാട്ടിലെ രാമനാഥൻ എന്ന് പറയുന്ന സവർണൻ തീരുമാനിച്ചത് രാമനാഥൻ പേരാലോചിച്ച് നോക്കണം ഇത്തരം രാമനാഥന്മാരും കാമനാഥന്മാരും ഒക്കെ കൂടിയിട്ടാണ് ഈ രാജ്യത്തെ ഇത്രയും കാലം കൂട്ടിച്ചോറാക്കി തീർത്തത് ശക്തമായ പ്രതികരണം ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണിത് എനിക്ക് ലജ്ജയുണ്ട് കരുണാനിധിയുടെ മകൻ സ്റ്റാലിൻ മുഖ്യമന്ത്രിയായ ഒരു സംസ്ഥാനത്താണ് ഇത്തരമൊരു അതിക്രമം അരങ്ങേറിയത് എന്ന് ഓർക്കുമ്പോൾ ഞാൻ സ്റ്റാലിനോടുള്ള ആ പ്രതിഷേധം വിഷമം കൂടി ഇവിടെ രേഖപ്പെടുത്തുകയാണ് കാളി ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ കാളി ഉപാസകൻ ശ്രീരാമകൃഷ്ണ പരമഹംസരാണ് സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു അദ്ദേഹത്തെക്കാൾ വലിയ കാളി സേവകനും ഉപാസകനൊന്നും പിന്നെ ഉണ്ടായിട്ടില്ല ഇപ്പോഴില്ല എനിക്ക് ഉറപ്പാണ് ശ്രീരാമകൃഷ്ണ പരമഹംസന് പറയൻ താഴ്ന്ന ജാതിക്കാരനാണെന്നുള്ള താഴ്ന്ന ജാതിക്കാരനാണ് അതുകൊണ്ട് കാളിക്ക് തൊട്ടുകൂടാത്തവനാണ് എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു രാമകൃഷ്ണ വചനാമൃതത്തിൽ നിന്ന് എവിടെ നിന്നെങ്കിലും അതൊന്നും എടുത്ത് കാണിച്ചു തരാൻ പറ്റുമോ സ്വാമി വിവേകാനന്ദൻ്റെ സമീപനത്തിൽ എവിടെയെങ്കിലും ദളിതന് കയറാൻ പാടില്ലാത്തതാണ് ക്ഷേത്രങ്ങൾ ളിതർ ആരാധിച്ചാൽ ആരാധന കൈക്കൊള്ളാത്ത ദേവിയുടെ പേരാണ് കാളി എന്ന് എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റും ശക്തമായ പ്രതിഷേധം നടക്കണം ഇത്തരം അനാവശ്യമായ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ഇത് ഇതാണ് അന്ധവിശ്വാസം ലോകമാതാവായ കാളി ഒരു ആദിവാസി തൊട്ടാൽ ഇഷ്ടപ്പെടാത്ത വിധത്തിൽ ആദിവാസിയാൽ അശുദ്ധയാകപ്പെടാവുന്ന വിധത്തിൽ ദുർബലയാണ് എന്ന് പറയുന്നതാണ് അന്ധവിശ്വാസം ഇത്തരം സവർണ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശക്തമായിട്ട് നമ്മൾ പ്രതികരിക്കണം ശക്തിബോധി ഗുരുകുലം പ്രതികരിക്കുന്നു നമസ്കാരം